വിഷയത്തിലെ സി പി എമ്മിന്റെ നിലപാടിനെ കണക്കറ്റ് പരിഹസിക്കുന്ന ഒരു എഫ് പി കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. മാത്യു ജെഫാണ് തൊഴിലാളി വർഗ പാർട്ടിയെ കണക്കറ്റ് ട്രോളിക്കൊണ്ട് കുറിപ്പിട്ടിരിക്കുന്നത്. മരടിൽ പാർട്ടി എടുത്തത് ധീരമായ നടപടിയാണെന്ന വാചകത്തോടെയാണ് ട്രോളിന്റെ തുടക്കം. സർക്കാർ വൈദ്യുതി കട്ട് ചെയ്താൽ പാർട്ടി മെഴുകുതിരി സപ്ലൈ ചെയ്യും, ഗ്യാസ് കട്ട് ചെയ്താൽ പാർട്ടി വിറക് സപ്ലൈ ചെയ്യും. ഇതിനുവേണ്ടി മരട് ഫ്ളാറ്റ് മുതലാളി പരിപാലന സമിതി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും. അതിന്റെ ചിലവിലേക്ക് പാർട്ടി നേരിട്ട് ബക്കറ്റ് പിരിവും നടത്തും. പാർട്ടിയോടാണ് സുപ്രീം കോടതിയുടെ കളിയെന്ന് പറഞ്ഞ് കോടിയേരിയെ അടപടലം ട്രോളുകയാണ് മാത്യു ജെഫ്. മരടിൽ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നാൽ പാർട്ടിയും അണികളും കൂടെ ഉണ്ടാകും. സുപ്രീം കോടതിയോടുള്ള പ്രതിഷേധ സൂചകമായി ഓരോ പാർട്ടി അണിയും സ്വന്തം വീട് ഉപേക്ഷിച്ച് ഈ വിഷയത്തിൽ പാർട്ടിയോടൊപ്പം നിൽക്കുകയും ചെയ്യും. അല്ല പിന്നെ, പാർട്ടി പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് സൂചിപ്പിച്ചാണ് മാത്യു ജെഫ് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നിരവധി പേർ ഈ കുറിപ്പ് ലൈക്ക് ചെയ്തിട്ടുണ്ട്, നിരവധി ഷെയറുകളും ഇതിന് ലഭിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ കമന്റുകളും നിരവധിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ. മരട് നിവാസികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാർട്ടി ഓഫീസിൽ കരണ്ട് ഓഫ് ചെയ്ത് പ്രതിഷേധിച്ചാൽ ഹോ ആ വനിതാ സഖാക്കളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ് ആശ്ചര്യം പ്രകടിപ്പിച്ചാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. ലിഫ്റ്റ് നിലച്ചു, 30-ാമത്തെ നിലയിലുള്ളവർക്ക് ഏണിപ്പടി പാർട്ടി വക, സുപ്രീം കോടതിയെ പ്രതിഷേധം അറിയിക്കാൻ മോദിയുടെ കോലം കത്തിക്കൽ പരിപാടികളും ഉണ്ടാകും എന്നിങ്ങനെ പോകുന്നു മറ്റ് കമന്റുകൾ. കൊളോണിയലിസ്റ്റ് ചിന്താസരണി മാതൃകയാക്കിയുള്ള കമന്റുകളും ഇക്കൂട്ടത്തിലുണ്ട്. ബിനോയ് കോടിയേരിയുടെ ഡി എൻ എ ടെസ്റ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ് ഈ കമന്റുകളിലെ വേറൊരു തലത്തിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ അതേപ്പറ്റി വാർത്തയൊന്നും കാണുന്നില്ലല്ലോ, സർക്കാർ സർവീസിൽ പ്രൊബേഷൻ പീരീഡിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാനേ ധൈര്യമുള്ളൂ എന്നാണ് ഈ കമന്റ്. ഇതിന് ഉചിതമായ മറുപടി തൊട്ടു താഴെ തന്നെയുണ്ട്, അത് സെറ്റാക്കി. അതിന് സിവിൽ തർക്കം 5 കോടി കുറച്ച് കൂടുതലാണ്, ഇച്ചിരി കുറച്ച് തരാൻ പറയാമോ കോടതിയെന്ന് മകന്റെ അച്ഛൻ എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. മരട് ഫ്ളാറ്റ് വിഷയത്തിൽ പരമോന്നത കോടതി വരെ പറഞ്ഞിട്ടും ഫ്ളാറ്റ് ഉടമകൾക്ക് അനുകൂല നിലപാടുമായി നിൽക്കുന്ന ഈ പാർട്ടിയെ പറ്റി പിണറായി വിജയൻ പറഞ്ഞത് എത്ര ശരിയാണെന്നാണ് ഇപ്പോൾ അണികൾ പോലും പറയുന്നത്. ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും നിങ്ങൾക്ക് അറിയില്ലെന്നായിരുന്നു പിണറായി നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞത്. ക്ലീശയായ ആ വാക്യം. വേദനിപ്പിക്കുന്ന കോടീശ്വരന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഈ പാർട്ടി എന്തൊരു പാർട്ടിയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങൾ. വെബ് ഡെസ്ക്.